ഹായ്, ആത്തോസ് വ്ലോഗിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ടോപ്പിക് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, നാം എല്ലാവരും അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റെ പരിമിതമായ കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ദ ബേബി ഷുഡ് ബ്രസ്റ്റ് ഫീഡ് വിത്തിൻ 1 hour, അങ്ങനെയാണ് പറയാറ്. ഡെലിവറി കഴിഞ്ഞിട്ട് 1 hour കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നാണ് പറയാറ്. സിസേറിയൻ ആണെങ്കിൽ ഇതിൽ കുറച്ച് ഡിലേ വരാറുണ്ട്, അത് പ്രോബ്ലം ഇല്ല. പിന്നെ ആദ്യമായിട്ട് വരുന്ന മിൽക്ക്, ബ്രസ്റ്റിൽ നിന്നും ആദ്യമായിട്ട് വരുന്ന മിൽക്കിനെ കൊളസ്ട്രം എന്നാണ് പറയുക. ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള വാട്ടർ പോലത്തെയുള്ള ഒരു ലൈറ്റ് യെല്ലോ കളർ ഫ്ലൂയിഡാണ്. ഇത് പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാർ പറയുമായിരുന്നു ഇത് പിഴിഞ്ഞ് കളയണമെന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ആൻറ്റിബോഡീസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ള നല്ലൊരു മിൽക്കാണിത്. കൊളസ്ട്രം ലൈറ്റ് യെല്ലോ കളറിലുള്ള വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള ഈ ഒരു ഫ്ലൂയിഡ്. അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 hours കൂടുമ്പോൾ, 2 hours കൂടുമ്പോൾ കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടതെന്ന് ചില അമ്മമാർക്ക് സംശയങ്ങൾ ഉണ്ടാവാം. പണ്ടൊക്കെ പറയുമായിരുന്നു ഒരു ടൈമിൽ തന്നെ രണ്ട് ബ്രസ്റ്റും കൊടുക്കണം എന്നാണ് പറയാറ്. അതായത് ബ്രസ്റ്റും മാറി മാറി കൊടുക്കണം, ഒരേ ടൈമിൽ 2 breasts മാറി മാറി കൊടുക്കണം എന്ന് ആണ് പറയാറ്. പക്ഷേ ഇത് തെറ്റാണ്. കാരണം ബ്രസ്റ്റിൽ നിന്നും ഒരു കുട്ടി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്രസ്റ്റിൽ നിന്നും ആദ്യമായിട്ട് വരുന്നത് 4 milk എന്ന് പറയും. ബ്രസ്റ്റിൽ നിന്നും ആദ്യമായിട്ട് വരുന്ന മിൽക്കാണ് 4 milk. അതായത് വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള, ദാറ്റ് ഈസ് ഫോർ ക്വെൻച്ചിങ് ദ തേർസ്റ്റ് ഓഫ് ദ ബേബി. ബേബീസിൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ള 4 milk ആദ്യം വരിക. എന്നിട്ടാണ് അതിന് ശേഷമാണ് കുട്ടി സക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഹൈൻ മിൽക്ക് വരിക. ഈ ഹൈൻ മിൽക്കിനാണ് പ്രോട്ടീനും ഫാറ്റും ബാക്കി ന്യൂട്രിയൻസൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈമിൽ തന്നെ 2 breasts മാറി മാറി കൊടുത്താലുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ബേബീസിന് 4 milk മാത്രമേ ലഭിക്കുകയുള്ളൂ, അവർക്ക് വേണ്ട നൗറിഷ്മെൻ്റ് ലഭിക്കുകയില്ല. അപ്പോൾ ഒരു ടൈമിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒരു ടൈമിൽ വലത് ബ്രസ്റ്റാണ് കൊടുത്തതെങ്കിൽ അടുത്ത ടൈമിൽ ഇടത് ബ്രസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ, കുട്ടിയുടെ ഹെഡ് നമ്മൾ ഈ ഭാഗത്തായിട്ട് വരണം, ബട്ടക്സ് ഇവിടെയായിട്ട് വരണം, എന്നിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലർക്ക് നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവുന്ന പ്രോബ്ലം ഉണ്ടാവാം, നിപ്പിൾ ക്രാക്ക് ഉണ്ടാവാം. അത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അതിനൊരു സൊല്യൂഷൻ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അമ്മമാർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ എല്ലാവർക്കും ലഭിച്ചെന്നും വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ, കഴിവതും ഇരുന്നിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം രാത്രിയൊക്കെ കിടന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പാല് കവിളിലൂടെ ഒലിച്ചിറങ്ങി ഇയറിലേക്ക് പോയിട്ട് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇരുന്ന് തന്നെ പരമാവധി കിടന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ്ട എന്നല്ല, പരമാവധി ഇരുന്നു കൊണ്ട് തന്നെ, ഞാനടക്കം കിടന്നിട്ടാണ് പരമാവധി മാക്സിമം ആളുകളും കിടന്നിട്ടാണ് കൊടുക്കാൻ അവർക്കൊരു കംഫർട്ടബിൾ. എന്നാലും നമ്മൾ ഇരുന്ന് മുലയിട്ടാൻ ശ്രമിക്കാം. അപ്പോൾ കിടന്ന് മുലയൂട്ടുമ്പോൾ ഇങ്ങനെ ഇയർ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും, അതുപോലെ ബ്രസ്റ്റ് കുട്ടിയുടെ മൂക്കിൽ ചെന്ന് അടഞ്ഞിട്ട് ഈവൻ സഡൻ ഡെത്ത് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയണത് ഇരുന്ന് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ. അപ്പോൾ ഇതാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്.
അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ.